എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ പോകണം. 6,000 rupees ആണ് ഹെയർ കളർ ഞാൻ കൊടുത്തത്. ചില സ്ഥലത്ത് മാത്രം കുറച്ച് കളർ ആയെന്നല്ലാണ്ട് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഇങ്ങനെ ഹാഫ് 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 വെച്ചിട്ട് നമ്മൾ ശരിക്കും മര്യാദയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടൈം ഇതാക്കിയാൽ മാത്രമാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് കളർ വരുള്ളൂ. അതുകൊണ്ട് വേറെ ആരും പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും. വെൽക്കം ബാക്ക് ടു കാത്തേഴ്സ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ, നിങ്ങളെല്ലാവരും കണ്ടില്ലേ എന്താ സംഭവം എന്ന്. ഞാൻ ഹെയർ കളറിങ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. ഇങ്ങനെ ഒക്ടോബർ മുതൽ ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് സ്ട്രീക്സിൻ്റെ ഒരു ഹെയർ കളറിങ് പാക്ക്. പക്ഷേ ഇതുവരെയായിട്ട് എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അറ്റ്ലാസ്റ്റ് ഞാൻ ചെയ്തു, സ്വന്തമായിട്ടാണ് ഞാൻ ചെയ്തത്. അതായത് നിങ്ങളെയും കൂടി അത് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനിട്ടോ. ഞാൻ ഒരു കഴിഞ്ഞ വർഷം ജൂണൊക്കെ ആയ സമയത്ത് എൻ്റെ മോളുടെ ബാപ്റ്റിസ്റ്റിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഹെയർ കളർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു വലിയൊരു ബ്രാൻഡഡ് സ്ഥലത്ത് പോയിട്ട് ഞാൻ ഹെയർ കളറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇരുന്നു. പക്ഷേ കൊച്ച് സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോരേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ 6,000 rupees ഞാൻ ഹെയർ കളറിങ്ങിന് വേണ്ടി കൊടുത്തത്. ചില സ്ഥലത്ത് മാത്രം കുറച്ച് കളറായെന്നല്ലാണ്ട് ഫുള്ളായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും ഇങ്ങനെ ഹാഫ് അവർ വെച്ചിട്ട് നമ്മൾ ശരിക്കും മര്യാദയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ടൈം ഇതാക്കിയാൽ മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ട് കളറ് വരുള്ളൂ. എൻ്റെ 6,000 rupees പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും അതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ഹെയർ കളറിങ് ചെയ്ത് സക്സസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹെയർ കളറിങ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യണം, ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ മുടി നമുക്ക് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഇത്രയും ലെങ്തി മുടിയാണെന്നുണ്ടെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റി, നിങ്ങൾക്കും വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. ഈ ഒരു കളർ തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ ഈ കളർ പ്രതീക്ഷിച്ച് പോയിട്ട് ലാസ്റ്റ് എനിക്കൊരു ചെമ്പക്കാടി മുടിയാണ് എനിക്ക് കിട്ടിയത്. വേറെ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈസി ആയിട്ട് എനിക്ക് ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റി, ഞാൻ സക്സസ്ഫുള്ളി ചെയ്തെടുത്തു. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ കളർ ചെയ്തതെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരട്ടോ. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടപ്പുറത്ത് റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ആൻഡ് തൊട്ടപ്പുറത്തായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ തുടർന്നുള്ള വീഡിയോസും മുടങ്ങാതെ കാണാൻ പറ്റുന്നതായിരിക്കും. സ്ട്രീക്സിൻ്റെ അൾട്രാലൈറ്റ്സ് ഹൈലൈറ്റിംഗ് കിറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വൈബ്രൻറ്റ് റെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് കയ്യിലിടാനുള്ള 2 gloves കിട്ടുന്നുണ്ട്. പിന്നെ 2 packets വരുന്നത്, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2. അങ്ങനെ 2 sections നമുക്ക് കിട്ടും. പിന്നെ ഇതുപോലെ ഒരു ബ്രഷ് കിട്ടുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ സ്ട്രീക്സിൻ്റെ 2 conditioner പാക്കറ്റും നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ സ്റ്റെപ്പ് 1 കടക്കുകയാണ്. ആദ്യം തന്നെ ആ ബ്ലോണ്ടറിൻ്റെ ഡെവലപ്പർ നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്ലാസ്റ്റിക്കിലൊന്നും ഒഴിക്കരുത്. ഇതുപോലുള്ള ചില്ലിൻ്റെ ബൗളിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഡെവലപ്പർ ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബ്ലോണ്ടറിൻ്റെ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇതിന് ഭയങ്കര ഒരു പൊട്ട സ്മെല്ലാണ്. കുട്ടികളുടെ അടുത്തുനിന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ പാക്കറ്റിൽ ഇതിനോടൊപ്പം തന്നെ ഒരു സ്പാച്ചുല കിട്ടുന്നുണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ലാവൻഡർ കളറിലുള്ള ഒരു പേസ്റ്റ് പോലെയാണ് നമുക്കത് കിട്ടുന്നത് കേട്ടോ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അലുമിനിയം ഫോയിലാണ്. ഞാനത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് എന്തിനാണ് യൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അലുമിനിയം ഫോയിലും കൂടി നമ്മൾ വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനോടൊപ്പം ഇതുപോലൊരു ബ്ലേഡും കൂടി കിട്ടിയായിരുന്നു അറ്റാച്ച് ചെയ്തിട്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഫോയിൽ പേപ്പർ ഈസി ആയിട്ട് കീറിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലോണ്ടിങ് മിക്സ്ചറ് നമ്മൾക്ക് മുടിയിലോട്ട് തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ മനസ്സിലായില്ല എന്തിനാ അലുമിനിയം ഫോയിൽ പേപ്പർ യൂസ് ചെയ്തതെന്ന്. ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആ സ്പാച്ചുല വെച്ചിട്ട് തന്നെയാണോ ആദ്യം അപ്ലൈ ചെയ്യുന്നത്.
കാരണം അതിൽ കുറച്ച് ആ പേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ മുടിയിലിങ്ങനെ കുറച്ചിനെ ചുറ്റി അപ്ലൈ ചെയ്യാൻ നോക്കി, അപ്പോൾ അത് മുടിയിലേക്ക് കയറി പിടിച്ചു. അപ്പോൾ നിങ്ങളിത് വെച്ച് ആദ്യം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഞാനിങ്ങനെ മുടിയിൽ ഒന്ന് ചുറ്റാൻ നോക്കിയപ്പോൾ ആകെ എൻ്റെ മുടി കുളമായി. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇതുപോലത്തെ കുറേ അബദ്ധങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് നമ്മുടെ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. ഈ അലുമിനിയം ഫോയിൽ പേപ്പർ എങ്ങനെയാണ് മടക്കി വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനൊരു കണക്കിന് എങ്ങനെയൊക്കെ മടക്കി വെച്ചതാണ്, പക്ഷേ അത് ഈസിലി നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ ബ്ലോണ്ടർ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നേരത്തെ തന്നെ ഒരു 2-3 ദിവസം മുമ്പ് തന്നെ തീരുമാനിച്ച് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. കാരണം ആ സമയത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആലോചിക്കാൻ നിൽക്കരുത്. കാരണം ഇതാണ് ഇതിലത്തെ ഏറ്റവും മെയിൻ പാർട്ട്. കളറ് ചെയ്യുന്നത് അത്ര വലിയ കാര്യമല്ല, നമ്മൾ സെക്കൻഡ് പാർട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇതിൽ. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. ഇത് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ അലുമിനിയം ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നത്, കളറിൻ്റെ ആ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വേറെ മുടിയിലേക്ക് മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട് പോർഷനിലും പിന്നെ ബാക്കിൻ്റെ ആ ഒരു എഡ്ജിലായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒക്ടോബറിൽ വാങ്ങിച്ച് വെച്ചതാണ്. അപ്പോൾ അപ്പോഴേ മുതൽ ഞാനിങ്ങനെ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് മുടിയുടെ തുമ്പിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് ആ മുടിയുടെ മുകൾ വശത്തൊന്നും എനിക്ക് കളറാവണമെന്ന് ഇഷ്ടമില്ല. അപ്പോൾ ഇതാണെങ്കിൽ തന്നെ നമുക്ക് എങ്ങാനും കളർ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മുടിയുടെ ആ ഒരു താഴത്തെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തത്. പിന്നെ എനിക്ക് മുടിയുടെ ഫുള്ളായിട്ട് അങ്ങനെ കളറാവുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ ആ ഫസ്റ്റത്തെ ഒരു പോർഷൻ ഫുൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അരമണിക്കൂറിന് ശേഷം നമ്മൾ ഒരു ലൂക്ക് വാം വാട്ടറിൽ ചെറു ചൂടുവെള്ളത്തിൽ ഷാംപൂ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി കഴുകിയിട്ട് ഉണക്കിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടാണ് ഞാൻ ഈ നെക്സ്റ്റ് ഇതിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം കളറാണല്ലോ നമ്മളിനി മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കളറ് മിക്സ് ചെയ്യലാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ക്രീം ഫോമിൽ ഒരു സംഭവം കിട്ടും സ്റ്റെപ്പ് ടൂവിൽ. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു റെഡ് കളർ ഡെവലപ്പറാണ് കിട്ടുന്നത്. അത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് സ്റ്റെപ്പ് ടു. ഒരു നല്ല അടിപൊളി ജെറ്റാക് റെഡാട്ടോ, വൈബ്രൻറ്റ് റെഡാണ് ഞാൻ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാട്ടോ. കാരണം റെഡ് എല്ലാവർക്കും ചേരണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം ആ കളറ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ആക്ച്വലി ഈ ഒരു വൈബ്രൻറ്റ് റെഡാണ് ഇതിൽ കാണണമെന്നുണ്ടെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ലൈറ്റർ ഷെയ്ഡായിട്ടായിരിക്കും വരുന്നത്. ഇപ്പം ഞാൻ കണ്ടോ, നമുക്ക് ഇപ്പോൾ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി അറിയാമല്ലോ എവിടെയൊക്കെയാണ് നമുക്ക് കളർ ചെയ്യേണ്ട പാട്ടെന്ന്. മറ്റേ ബ്ലോണ്ടറിൻ്റെ ആ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് പ്രോസസ്സ് എളുപ്പമാണ്. പക്ഷേ ഈ ഗ്ലൗസ് ഇട്ടിട്ട് എനിക്ക് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഈ സംഭവം അപ്ലൈ ചെയ്തൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. കളറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രോസസ്സിൽ ഈ ബ്ലോണ്ടിങ് ചെയ്ത മുടിയല്ലാതെ വേറെ ഏതെങ്കിലും മുടി അതിൽ ഉൾപ്പെട്ടാലും കുഴപ്പമില്ല കേട്ടോ. കാരണം കളറ് ആ മുടിയിലേക്ക് അത്രയും പിടിക്കില്ല. നമ്മൾ എവിടെയൊക്കെയാണോ ബ്ലോണ്ടിങ് യൂസ് ചെയ്തത് ആ സ്ഥലത്ത് മാത്രമാണ് കളറ് പ്രോപ്പറായിട്ട് വരുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ കാണുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വേറെ ഏതെങ്കിലും മുടിയും അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറച്ച് ലെങ്തി മുടി ആയതുകൊണ്ട് ഈ ഒരു കിറ്റ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തികഞ്ഞില്ല. ഞാൻ പിന്നെ ഒരു കണക്കിന് തേച്ച് പിടിപ്പിച്ചെന്നുള്ളൂ. കാരണം ശരിക്കും പറഞ്ഞാൽ 160 rupees ഒരു കിറ്റാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈലൈറ്റിംഗ് കിറ്റാണ്, നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തേക്കുന്ന ഒരു കിറ്റാണ്. ഞാൻ പിന്നെ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ചില സ്ഥലത്ത് ആ ഒരു ബ്ലോണ്ടിങ്ങിൻ്റെ ആ ഒരു കളറും പിന്നെ റെഡ് കളറും അങ്ങനെ മിക്സ് ചെയ്തിട്ടാട്ടോ വന്നത്. അപ്പം ഇതാണ് എൻ്റെ എല്ലാം ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ രൂപം. ഇങ്ങനെയാണ് എനിക്ക് കളർ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയത്. ഞാൻ ഹാപ്പി ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കളറായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ സെക്കൻഡ് പ്രോസസ്സിലും നിങ്ങൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ലൂക്ക് വാം വാട്ടർ യൂസ് ചെയ്തിട്ട് ഷാംപൂ യൂസ് ചെയ്തിട്ട് കഴുകണം. അതിന് ശേഷം അവർ തന്ന കണ്ടീഷണറും യൂസ് ചെയ്തിട്ട് നമ്മൾ മുടി നന്നായിട്ട് കഴുകണം കേട്ടോ.